പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ വചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 8:31-38. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്താണ് സത്യം? സത്യം കർത്താവ് തന്നെയാണ്. വചനം സത്യമാണ്. ഈ വചനമാണ് നമ്മെ സ്വതന്ത്രരാക്കുന്നത്. റൂസോ പങ്കുവയ്ക്കുന്നത്, സത്യം കയ്പുള്ള മരുന്ന് പോലെയാണ്, എന്നാൽ അതിൻ്റെ ഫലമോ ഒത്തിരി മധുരമുള്ളതാണ്. സത്യം നമുക്ക് ചിലപ്പോഴൊക്കെ അത് കയ്പേറിയ അനുഭവമുണ്ടാക്കും, പക്ഷേ പിന്നീട് അത് വലിയ മധുരമായി സ്വർഗീയ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. വചനം നമ്മെ സ്വതന്ത്രരാക്കും. വചനം വായിക്കുക ഒത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമോ ഒത്തിരി വലുതാണ്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബൈബിൾ നിവർത്തുക. ബൈബിൾ നിവർത്തിയിട്ട് ഏത് വചന ഭാഗമാണ് വായിക്കുന്നത്, ആ ഭാഗത്തിൻ്റെ ആ വരിയുടെ അടിയിൽ നമ്മുടെ കൈവിരൽ വയ്ക്കുക. എന്നിട്ട് കൈവിരൽ വചനത്തിന്മേൽ ഇങ്ങനെ സ്പർശിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ വചനം നമ്മൾ വായിക്കുമ്പോൾ നോക്കി വായിക്കണം, ഉച്ചത്തിൽ വായിക്കണം, കൈ സ്പർശിച്ച് വായിക്കണം. നോക്കി വായിക്കുമ്പോൾ കണ്ണ് ശുദ്ധീകരിക്കും, ഉച്ചത്തിൽ വായിക്കുമ്പോൾ നാവ് ശുദ്ധീകരിക്കും, ചെവി ശുദ്ധീകരിക്കും, സ്പർശിച്ച് വായിക്കുമ്പോൾ ചർമ്മം ശുദ്ധീകരിക്കും. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഒരു വലിയൊരു ആശ്വാസമാണ്, സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് വചനം സത്യം കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കുമെന്ന് പറയുന്നത്. 1 September 8 പരിശുദ്ധാമ്മയുടെ ജനന തിരുനാളാണ്. നമുക്ക് 8 നോമ്പെടുത്ത് നന്നായി ഒരുങ്ങി പരിശുദ്ധാമ്മയുടെ ജനന തിരുനാളിന് നമുക്ക് യാത്ര ചെയ്യാം, പരിശുദ്ധാമ്മയുടെ കരം പിടിച്ചുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കും പരിശുദ്ധാമ്മയോട് ചേർന്ന് നിന്ന് ഈ സ്വാതന്ത്ര്യം, രക്ഷകനെ കൊടുത്ത പരിശുദ്ധാമ്മയോട് ചേർന്ന് നിന്ന് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.